ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന കേസ് കേരളത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പോൾ ലോകായുക്ത ഹർജിക്കാരനോട് പറഞ്ഞ കാര്യങ്ങളും സജീവ ചർച്ചയായിരിക്കുകയാണ്. ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനെന്നാണ് പരാതിക്കാരനോട് ലോകായുക്ത ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന കേസിൽ പരാതിക്കാരന് ലോകായുക്തയുടെ രൂക്ഷ വിമർശനം. ഇടയ്ക്കിടയ്ക്ക് കേസ് മാറ്റിവെക്കണമെന്ന പരാതിക്കാരൻ തന്നെ ആവശ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് ലോകായുക്ത പറയുന്നത്. ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനെന്നായിരുന്നു ഉപലോകായുക്ത ഹാറുനൽ റഷീദിന്റെ ചോദ്യം. എങ്ങനെയെങ്കിലും ഈ കേസ് തലയിൽ നിന്ന് പോയാൽ മതിയെന്നും കേസ് പരിഗണിക്കുമ്പോഴെല്ലാം പത്രവാർത്ത വരുമല്ലോ എന്നും പരിഹാസം. വാദം കേട്ട ശേഷം കേസിന്റെ സാധുത വീണ്ടും മൂന്നംഗ ബെഞ്ച് പരിശോധിക്കുമെന്ന ഉത്തരവിനെതിരെ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നതിനാൽ കേസ് മാറ്റിവെക്കണമെന്ന പരാതിക്കാരന്റെ ആവശ്യത്തിലായിരുന്നു ലോകായുക്തയുടെ വിമർശനവും പരിഹാസവും. കേസ് ഈ മാസം 20 വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് ദുരിതാശ്വാസ നിധി കേസ്. വിധി എതിരായാൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാകും. മുഖ്യമന്ത്രിയും ആദ്യ പിണറായി സർക്കാരിലെ മന്ത്രിമാരും ഫണ്ട് വകമാറ്റിയെന്നാണ് കേസ്. നേരത്തെ അന്തരിച്ച നേതാക്കളായ കെ രാമചന്ദ്രന്റെയും ഉഴവൂർ വിജയന്റെയും കോടിയേരിയുടെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച പോലീസുകാരന്റെയും കുടുംബത്തിന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം നൽകിയതിനാണ് കേസെടുത്തത്. LDF സർക്കാരിലെ 18 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിസ്ഥാനത്തുണ്ട്. ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ ഒരു വർഷം മുൻപ് വാദം പൂർത്തിയായിരുന്നു. വിധി വൈകുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഹർജിക്കാരനായ RS ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടെ നിയമ നടപടികൾക്ക് വേഗം വയ്ക്കുകയായിരുന്നു. ലോകായുക്തയ്ക്ക് പരാതി നൽകാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ തുക വകമാറ്റി ചെലവഴിച്ചെന്നാണ്. NCP നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായി 25 ലക്ഷം രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന പരാതി. പരാതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെങ്ങന്നൂർ മുൻ MLA രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് 8.5 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചതാണ്. രാമചന്ദ്രൻ നായരുടെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് തുക അനുവദിച്ചത്. അതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ ഭാര്യയ്ക്കും സർക്കാർ ജോലിയും ആനുകൂല്യങ്ങൾ നൽകിയതാണ്. ഇതിനു പുറമെ 20 ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയിരുന്നു. ഇതെല്ലാം തെളിയിക്കപ്പെട്ടാൽ വിധി എതിരായാൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും അത് തിരിച്ചടിയുമാകുമായിരുന്നു. ലോകായുക്തയുടെ 14 വകുപ്പാണ് സർക്കാരിന് വെല്ലുവിളിയായി മുന്നിലുള്ളത്. ഇത് പ്രകാരം മുഖ്യമന്ത്രിക്ക് രാജി വയ്ക്കേണ്ടിയും വരും. ലോകായുക്തയ്ക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നവരോട് സ്ഥാനം ഒഴിയാനും ആവശ്യപ്പെടാം. നേരത്തെ ആദ്യ പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന KT ജലീൽ പുറത്തുപോയതും ഇതേ നിയമത്തിലാണ്. ഈ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. നിയമസഭ ഈ ബിൽ പാസാക്കിയിരുന്നു. പക്ഷേ ഗവർണറുമായുള്ള പോര് ഈ ഭേദഗതിക്ക് തടസ്സമായി നിൽക്കുകയാണ്. ഇതോടെ പഴയ നിയമപ്രകാരം തന്നെയാണ് ലോകായുക്ത കേസുകൾ പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.